ഇത്തവണത്തെ ഓണം അവിസ്മരണീയമാക്കി മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ അതിജീവിച്ച വിദ്യാർത്ഥികൾ. ഇവരുടെ കൈപിടിച്ചാണ് ISL താരങ്ങൾ ഇന്നത്തെ മത്സരത്തിനായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. സങ്കടക്കടൽ താണ്ടിക്കടന്ന് ചുരമിറങ്ങി വന്ന കുട്ടിക്കൂട്ടമാണ് റിപ്പോർട്ടർ ടിവിയുടെ തിരുവോണദിന വാർത്തകൾക്കും കിക്ക് ഓഫ് നൽകിയത്. നഷ്ടങ്ങളുടെയും വേദനകളുടെയും സങ്കടക്കടൽ മുറിച്ചു കടന്നവരാണിവർ. ആഘോഷങ്ങൾ പോലും എങ്ങനെ കൊണ്ടാടുമെന്നറിയാതെ നിറം കെട്ടു നിന്നവർ. ഈ ഓണക്കാലം അവരുടെ അതിജീവനത്തിൻ്റേത് കൂടിയാണ്. അത് എത്രയും മനോഹരമാക്കാൻ MES തീരുമാനിച്ചതോടെ ISL പുതിയ സീസണിൽ യഥാർത്ഥ താരങ്ങളായി ഈ കുട്ടികൾ മാറി. ബൂട്ടണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ പഞ്ചാബ് എഫ്സിയുടെയും താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൈപിടിച്ച് മൈതാനത്തേക്ക് ആനയിക്കുന്നത് ഇക്കാണുന്ന കുട്ടിക്കൂട്ടങ്ങളാണ്. വെള്ളാർമല, മുണ്ടക്കൈ, മേപ്പാടി സ്കൂളുകളിൽ നിന്നുള്ള 36 വിദ്യാർത്ഥികളാണ് കൊച്ചിയിലെത്തിയത്. ഇവരിൽ 22 പേരാണ് ലൈനപ്പിന് ഇറങ്ങിയത്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറമുള്ള ഓർമ്മകൾ കൂടിയാണ് ഇവർക്ക് ഇത്തവണത്തെ ഓണക്കാലം. എല്ലാവരും ആദ്യത്തെ സ്റ്റേഡിയത്തിൽ പോകുന്നത് പിന്നെ ആ കളിയൊക്കെ കണ്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നു. ഇതുവരെ TV പ്ലേയേഴ്സിനെയും കളിയൊക്കെ കണ്ടത്, അപ്പം നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് നല്ലോണമുണ്ട്. കാൽപന്തിനെ സ്നേഹിച്ചെത്തിയ കുട്ടിക്കൂട്ടത്തിന് ഓണസമ്മാനമായി റിപ്പോർട്ടർ TV ഫുട്ബോളുകൾ സമ്മാനിച്ചു. കൂട്ടത്തിലെ കുഞ്ഞു കുറുമ്പത്തി മനാൽ എല്ലാവർക്കും വേണ്ടി ഫുട്ബോൾ ഏറ്റുവാങ്ങി. റിപ്പോർട്ടർ TV തിരുവോണദിന വാർത്തകൾക്കുള്ള കിക്ക് ഓഫും മനാൽ വക. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തും VIP ഓണസദ്യയുണ്ടും ഈ ഓണം ഇവർ ശരിക്കും ആസ്വദിച്ചു. രക്ഷിതാക്കൾക്കും സംഘാടകരായ MES യൂത്ത് വിങ്ങിനും ഇത് അവിസ്മരണീയ മുഹൂർത്തം. കുറെ ഫ്ലാറ്റുകളും റിസോർട്ടുകളും പുഴകളും ഒക്കെ കണ്ട് അടിപൊളിയാണ്. ഒരുപാട് കണ്ടോടാ. എന്തൊക്കെയാ കണ്ടത്? ഒന്നൊന്നായി പറഞ്ഞ പറഞ്ഞ എന്തൊക്കെയാ കണ്ടത്? ഉള്ളുലയ്ക്കുന്ന ആ ദുരന്ത ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകുന്നതുവരെ, അതിജീവിക്കുന്നതുവരെ ഇവർക്ക് ഇതുപോലുള്ള ചേർത്തു പിടിക്കലുകൾ കൂടിയേ തീരൂ. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.